ഈ സ്ഥാനലബ്ധി എന്ന് പറയാനാവില്ലെങ്കിലും ഈ പുതിയ ഉത്തരവാദിത്വം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഇപ്പോൾ സി പി ഐ എം പോലെയുള്ള ഒരു പാർട്ടി നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തതയുള്ള നിലപാടുകളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് പരിഗണന ലഭിക്കണമെങ്കിൽ നടത്തേണ്ട രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകൾ നടത്തുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതോടൊപ്പം നമ്മുടെ സമൂഹഘടനയിൽ വന്നു ചേർന്നിട്ടുള്ള അപകടകരമായ പ്രവണതകളുണ്ട്. ഇപ്പോൾ തീവ്ര വർഗീയത, ഹിന്ദുത്വ രാഷ്ട്രീയം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ആ മാറ്റങ്ങളിലും ജനങ്ങളുടെ ഐക്യം തകർക്കപ്പെടുന്ന ഘടകങ്ങൾ ഇന്ന് ശക്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ സെക്കുലറായ രാജ്യതാൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള തീവ്ര ഹിന്ദുത്വ പരിശ്രമങ്ങളെ മുറിച്ചു കടക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ചുമതല കൂടി നിർവഹിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബൂർഷ്വാ പാർട്ടികളിൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൂർഷ്വാ പാർട്ടിയെന്ന കോൺഗ്രസിൻ്റെ ഒരു വലിയ ശിഥിലീകരണമുണ്ട്. അപ്പോൾ തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുകയും പ്രധാനപ്പെട്ട ബൂർഷ്വാ രാഷ്ട്രീയ കക്ഷികൾ ശിഥിലീകരിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പ്രവർത്തനത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും ശക്തമായി മുന്നേറേണ്ട ഒരു സന്ദർഭം എന്നുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്വം സി പി ഐ എമ്മിന് നിർവഹിച്ചു തീർക്കാനുണ്ട്. പാർട്ടി കോൺഗ്രസ് ഉയർത്തിയ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ പ്രയോഗം എന്നതാണ് പുതിയ സി പി ഐ എം ലീഡർഷിപ്പ് ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ചുമതല. അതിലേക്ക് താങ്കളുടെ വ്യക്തിഗത സംഭാവനകൾ നിർവഹിക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി താങ്കളുടെ പ്രവർത്തന മണ്ഡലം അത് ദേശീയ തലസ്ഥാനത്തേക്ക് മാറുകയും താങ്കൾ അങ്ങോട്ടേക്ക് പോവുകയും ഒക്കെയാണോ ചെയ്യുക? എങ്ങനെയായിരിക്കും താങ്കളുടെ പ്രവർത്തനം എന്നതിൻ്റെ വിശദാംശങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞുവോ പാർട്ടി?